നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻത്ത് ചാപ്റ്ററായ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 7.11 ആണ്. അതിലെ 14, 15 and 16 ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ 14th ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to 2π കോസ് റേസ് ടു 5x dx. ഇപ്പം നമ്മൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇൻ്റഗ്രൽ 0 to 2a f(x) dx ഇസ് ഈക്വൽ ടു 2 × ഇൻ്റഗ്രൽ 0 to a f(x) dx ഇഫ്. എങ്ങനെയാണെങ്കിലാണ് ഇത് നമുക്ക് എഴുതാൻ പറ്റുക? f(2a − x) നമ്മുടെ അപ്പർ ലിമിറ്റ് ഉണ്ടല്ലോ 2a − x ഇസ് ഈക്വൽ ടു f(x). നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കുക, f(2a − x) f(x) തന്നെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ഇതിനെ നമുക്ക് 2 × ഇൻ്റഗ്രൽ 0 to a f(x) dx എന്ന് പറഞ്ഞിട്ട് എഴുതാം. അഥവാ ഈ f(2a − x) ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് −f(x) കിട്ടുകയാണെങ്കിൽ നമുക്കിത് എന്താണ്? ഇതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം ഇത് ചെക്ക് ചെയ്യണമല്ലേ. ഈ ഇവിടെ 2a സ്ഥാനത്ത് എന്താണ്? 2π − x. അതായത് ഇവിടെ എന്താ പറയുക? എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2π − x കൊടുക്കുക. അപ്പോൾ കോസ് റേസ് ടു 5 2π − x, കോസ് 2π − x, നമുക്ക് ഓൾ റേസ് ടു 5 എന്ന് കൊടുക്കാം. ഇവിടെ 5 എന്ന് പറയുന്നതും ഇവിടെ 5 എന്ന് പറയുന്നതും സെയിം തന്നെയാണ് അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു കോസ് 2π − x എന്ത് തന്നെയാണ്? കോസ് എക്സ് തന്നെയാണ്. പിന്നെ പവർ നമ്മൾ 5 കൊടുത്തു. അപ്പോൾ നമുക്കത് എന്ത് തന്നെയായിട്ട് കിട്ടി? f(x) തന്നെയായിട്ട് കിട്ടി അല്ലേ. f(2π − x) നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് f(x) തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 2 × ഇൻ്റഗ്രൽ 0 to π cos⁵ dx. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതി. ഇനി നമ്മൾ വീണ്ടും ഈ സെയിം പ്രോപ്പർട്ടി തന്നെ നമ്മൾ വീണ്ടും ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് ലിമിറ്റ് പൈ ആണ്. അപ്പോൾ നമുക്ക് f(π − x) ചെയ്ത് നോക്കാം. അതായത് എന്ത് വരും? cos π − x raised to 5. cos π − x എന്താ വരുന്നത്? −cos x ആണ്. പവർ നമ്മൾ 5 ഇട്ട് കൊടുത്തു. അതായത് എന്താണ്? −f(x). അപ്പം f(π − x) ചെയ്തപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? −f(x) കിട്ടിയത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ f(2a − x) അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് −f(x) കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? 0. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് എന്ത് എഴുതാം? 2 × 0, അതായത് 0. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 2 × 0 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ 0 എന്ന് കിട്ടി. ഇനി നമ്മുടെ 15th ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to π/2 sin x − cos x / 1 sin x cos x dx. അപ്പം ഇതിന് നമുക്ക് i എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ലെറ്റ് i ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ മറ്റൊരു പ്രോപ്പർട്ടി അല്ലെ, ഇൻ്റഗ്രൽ 0 to a f(x) dx ഇസ് ഈക്വൽ ടു, നമുക്കിതിനെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to a f(a − x) dx എന്ന് എഴുതാം അല്ലേ. f(a − x) dx എന്ന് എഴുതാം. അപ്പോൾ ഇതിന് നമ്മളങ്ങനെ മാറ്റി എഴുതുമ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 സൈൻ, ഇവിടെ ഏടെ സ്ഥാനത്ത് ഏതാ അപ്പർ ലിമിറ്റ്? π/2 − x − cos π/2 − x / 1 sin π/2 − x cos x സ്ഥാനത്തൊക്കെ നമ്മൾ π/2 − x, അതായത് അപ്പർ ലിമിറ്റ് −x അങ്ങനെ കൊടുക്കുക, dx വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 sin π/2 − x. π/2 വരുമ്പോൾ നമുക്ക് മറ്റേ ഫംഗ്ഷൻ ആവും, സൈൻ ആണെങ്കിൽ കോസ്. അപ്പോൾ കോസ് എക്സ് മൈനസ് കോസ് π/2 − x എന്താണ്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇതേപോലെ സൈനിൻ്റെ കോസ്, കോസിൻ്റെ സൈന്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇതും നമ്മുടെ i തന്നെയാണ് അല്ലേ, നമ്മൾ i നിന്ന് ഇവിടെ വന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ആഡ് ചെയ്യുമ്പം നമുക്കിവിടെ i + i വരും. നമ്മുടെ ലെഫ്റ്റ് സൈഡ് 2i, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2
രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ നോക്കിയേ, വൺ പ്ലസ് കോസ് എക്സ് സൈൻ എക്സ്, ഇവിടെയും വൺ പ്ലസ് സൈൻ എക്സ് കോസ്. സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാലും കോസ് എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാലും സെയിമാണ്. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ രണ്ടും സെയിമാണ് അല്ലേ, വൺ പ്ലസ് സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ജസ്റ്റ് ആഡ് ചെയ്യാം അല്ലേ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, ഇവിടെയോ പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, പിന്നെ നമ്മുടെ ഡി എക്സ്. നോക്കിയേ, സൈൻ എക്സും മൈനസ് സൈൻ എക്സും ക്യാൻസലായിപ്പോയി, മൈനസ് കോസ് എക്സും പ്ലസ് കോസ് എക്സും ക്യാൻസലായിപ്പോയി. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി, ടു ഐ സി ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു. ന്യൂമറേറ്റർ ഇപ്പോൾ നമുക്ക് സീറോ ആണ്, സീറോ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. ഇതിൻ്റെ അർത്ഥം എന്താണ്, സീറോ അല്ലേ, ടു ഐ സീക്വൽ ടു സീറോ അല്ലെങ്കിൽ ഐ ഈക്വൽ ടു സീറോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി, ഇവിടെ നമുക്ക് സീറോ എന്ന് കിട്ടി. അപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മുടെ അടുത്ത പ്രോബ്ലം, നമ്മുടെ സിക്സ്റ്റീൻത്ത് പ്രോബ്ലം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് കുറച്ച് പ്രൊസീജിയറായിട്ട് നമുക്കിങ്ങനെ വരാനായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. ഇൻ്റഗ്രൽ സീറോ ടു പൈ ലോഗ് വൺ പ്ലസ് കോസ് എക്സ് ഡി എക്സ്, ഇതാണ് നമ്മുടെ സിക്സ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ. കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം കുറച്ച് പ്രൊസീജിയർ ഉണ്ട്, അത് കുറച്ച് സ്റ്റെപ്പുകൾ ഇതിന് വരുന്നുണ്ട്. ആദ്യം നമുക്കിതിന് ഐ എന്ന് പേര് കൊടുക്കാം അല്ലേ. ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈ ലോഗ് വൺ പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ ഒരു പ്രോപ്പർട്ടി തന്നെ, അതായത് എഫ് ഓഫ് എ മൈനസ് എക്സ് ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം, എഫ് ഓഫ് എ മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലേ, അതായത് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്നുള്ള രീതിയിൽ. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈ ലോഗ് വൺ പ്ലസ് കോസ്, ഇവിടെ ലിമിറ്റ് പൈ ആണ്, അപ്പോൾ പൈ മൈനസ് എക്സ് ഡി എക്സ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈ ലോഗ്, എന്തെഴുതാം ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം കേട്ടോ, വൺ ലോഗ് വൺ കോസ് പൈ മൈനസ് എക്സ്. എന്താ വരിക, കോസ് പൈ മൈനസ് എക്സ് വരുന്നത് മൈനസ് കോസ് എക്സ് ആണ്. എന്താണ് മൈനസ് കോസ് എക്സ്, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വൺ ഇതെന്തായി, വൺ മൈനസ് കോസ് എക്സ് ഡി എക്സ് എന്നായി. നമുക്കിതിന് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കാം അല്ലേ, ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി, അപ്പോൾ ഇതും ഐ തന്നെയാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ്, വൺ പ്ലസ് ടു, ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ടു ഐ സീക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈ എന്ത് വരും, ലോഗ് വൺ പ്ലസ് കോസ് എക്സ് ഇൻറ്റു, നമ്മൾ ഒരു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എഴുതുകയാണ്, ലോഗ് വൺ മൈനസ് കോസ് എക്സ് ഡി എക്സ്, രണ്ടും ഒരു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈ ലോഗ് എ ഇൻറ്റു ലോഗ് ബി അല്ലേ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഒറ്റ ലോഗിൽ എഴുതാം, ലോഗരിഥമിക്കിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ലോഗ് എ ഇൻറ്റു ബി. അപ്പം വൺ പ്ലസ് കോസ് എക്സ് ഇൻറ്റു വൺ മൈനസ് കോസ് എക്സ് ഡി എക്സ്, ഇവിടെ പ്ലസ് ആണ് വരിക, ലോഗ് എ പ്ലസ് ലോഗ് ബി സീക്വൾ ടു ലോഗ് എ ഇൻറ്റു ബി. നമ്മൾ പ്ലസ് ഇടാൻ മറന്നു പോയതാണ്, നമ്മൾ ആഡ് അല്ല ചെയ്തത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈ ലോഗ്, ഇതെന്തായി, എ ഇൻറ്റു ബി അല്ലേ, വൺ പ്ലസ് കോസ് എക്സ് ഇൻറ്റു വൺ മൈനസ് കോസ് എക്സ് എന്താ, നമ്മുടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ, അപ്പോൾ വണ്ണിൻ്റെ സ്ക്വയർ വൺ തന്നെ, മൈനസ് ബി സ്ക്വയർ, ബിയുടെ ബി എന്ന് പറയുന്നത് എന്താ, കോസ്, അപ്പോൾ വൺ മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈ എന്താണ്, ലോഗ് വൺ മൈനസ് കോ സ്ക്വയർ എക്സ് എന്താണ്, സൈൻ സ്ക്വയർ എക്സ് അല്ലേ, ലോഗ് സൈൻ സ്ക്വയർ എക്സ്, ലോഗ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇപ്പം നമുക്ക് ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ലോഗ് സൈൻ സ്ക്വയർ എക്സ്, വീണ്ടും നമ്മൾ ലോഗരിഥമിക്കിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണ്, ഇൻ്റഗ്രൽ സീറോ ടു പൈ, അതായത് ലോഗ് എ റേസ് ടു ബി സീക്വൽ ടു ബി ഇൻറ്റു ലോഗ് എ. അപ്പോൾ ഈ പവറിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, 2 ലോഗ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡ് എന്താ ഉണ്ടായിരുന്നത്, നമ്മുടെ ടു ഐ ആണ് കേട്ടോ, നമ്മളിതിൽ ആഡ് ചെയ്തതാണല്ലോ. അപ്പോൾ എന്ത് കിട്ടി, ടു ഐ സി ഈക്വൽ ടു, ഈ ടുവിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാമല്ലോ, ഇൻ്റഗ്രൽ സീറോ ടു പൈ ലോഗ് സൈൻ എക്സ് ഡി എക്സ്. ഇതിൽ നിന്ന് ഈ ടുവും കാര്യത്തിലേക്ക് പോകാൻ പറ്റില്ലേ, പൈ സി ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈ ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടി, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കിട്ടിയത്, ഇപ്പോഴും നമുക്കൊരു ആൻസറിൽ എത്തിയിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മളിവിടെ വേറൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്, നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത ആ പ്രോപ്പർട്ടി തന്നെ.
എഫ് ഓഫ് പൈ മൈനസ് എക്സ്, അപ്പർ ലിമിറ്റ് പൈ അല്ലേ, എഫ് ഓഫ് പൈ മൈനസ് എക്സ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? എഫ് ഓഫ് പൈ മൈനസ് എക്സ്, അപ്പോൾ ഇവിടെ ലോഗ് സൈൻ പൈ മൈനസ് എക്സ്, ഇവിടെ പൈ പൈ ആണ് അപ്പർ ലിമിറ്റ്, പൈ മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് സൈൻ പൈ മൈനസ് എക്സ് എന്ത് തന്നെയാണ്, സൈൻ എക്സ് തന്നെയാണ്. അപ്പോൾ ലോഗ് സൈൻ എക്സ് നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമുക്കത് എന്ത് തന്നെയാണ്, എഫ് ഓഫ് എക്സ് തന്നെയാണ് അല്ലേ, എഫ് ഓഫ് എക്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഐ സി ഈക്വൽ ടു, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ 14th ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചുള്ള നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്, ഈ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെയിം എഫ് ഓഫ് എക്സ് തന്നെയാണ് കിട്ടണമെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, 2 × ഈ 2 നമ്മൾ ക്യാൻസൽ ചെയ്താണ് കേട്ടോ. ഇതിനെങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ 0 to π/2, 2 × ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ എക്സ് ഡി എക്സ്, ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. പൈ ഇസ് ഈക്വൽ ടു 2 × ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ എക്സ് ഡി എക്സ്. അതേസമയം ഇവിടെ നമുക്ക് മൈനസ് എഫ് ഓഫ് എക്സ് വരണമെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നെയാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടണമെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, 2 × ഇൻ്റഗ്രൽ 0 to π/2 വരും. ഇവിടെ പൈ എന്നുള്ളത് എന്തായി മാറും, പൈ ബൈ ടു, പിന്നെ സെയിം ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഐ ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം, വീണ്ടും നമ്മുടെ മറ്റേ പ്രോപ്പർട്ടി ഉപയോഗിക്കുക, എഫ് ഓഫ് എന്താണ്, എഫ് ഓഫ് എ മൈനസ് എക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യാം. 2 × ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ എക്സിന് സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുക, പൈ ബൈ ടു മൈനസ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2 × ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്താണ്, കോസ് എക്സ്, ലോഗ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ 2 × ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് കോസ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കിട്ടിയത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 കൊടുക്കാം. പിന്നെ ഇക്വേഷൻ നമ്പർ 3 നമ്മുടെ എന്തായിരുന്നു, 2 × ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ എക്സ് എന്ന് ഇവിടെ നമ്മൾ എഴുതിയല്ലോ ഈ ഒരു പ്രോപ്പർട്ടി, ഇത് ഇത് നമുക്ക് 3 കൊടുക്കാം. ഏ പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ലോഗ് കോസ് എക്സിന് 4 കൊടുക്കാം. ഈ 3 ഉം 4 കൂടി നമ്മളിതുപോലെ തന്നെ ആഡ് ചെയ്ത് നോക്കി നോക്കിയേ. അപ്പോൾ ഐ പ്ലസ് ആയി നമുക്കിവിടെ 2 വരും, 2 ഐസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്, 2 × ഇൻ്റഗ്രൽ. അപ്പോൾ 2 കോമൺ ആയിട്ട് എടുത്തു, ഇൻ്റഗ്രലും കോമൺ ആയിട്ട് എടുത്തു, 0 to π/2 ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് വരും അല്ലേ, ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഡി എക്സ്. ഇതിൽ 2 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു, ഇൻ്റഗ്രലും കോമൺ ആയിട്ട് എടുത്തു, മറ്റത് ഒരുമിച്ച് നമ്മളൊരു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എഴുതി. അപ്പോൾ 2 ഈക്വൽ ടു 2 × ഇൻ്റഗ്രൽ 0 to π/2. അപ്പോൾ 2 നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം, ഇപ്പോൾ 2 എഴുതേണ്ട ആവശ്യമില്ല. പൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ എക്സ്, ഇത് നമ്മുടെ ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ഇൻറ്റു ബി. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് നമുക്ക് ഒരുമിച്ച് എഴുതാമല്ലേ, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. കണ്ടോ, ഇങ്ങനെ ഒരുമിച്ച് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മളൊരു 2 ആഡ് ചെയ്തു, അതിനനുസരിച്ച് ഇവിടെ ഒരു 2 വേണ്ടേ, നോക്കി 2 ക്യാൻസലായി പോയി, നമുക്ക് ലോഗ് സൈൻ എക്സ് കോസ് എക്സ് തന്നെ കിട്ടി. അപ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു, അതേസമയം നമ്മൾ ഡിനോമിനേറ്ററിൽ ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അത് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു. ഇപ്പോൾ നമുക്കിവിടെ ഐ തന്നെയാണ്, ഐ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് ഈ 1/2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, 1/2 ഇൻ്റഗ്രൽ 0 to π/2. ഇതിൽ നമുക്ക് എന്തെഴുതാം, സൈൻ 2x എന്ന് എഴുതാം അല്ലേ, 2 sin x കോസ് എക്സ് എന്താണ്, സൈൻ 2x ഡി എക്സ്. നമ്മൾ ലോഗ് എഴുതാൻ മറന്നുപോയേ, ലോഗ് സൈൻ 2x ഡി എക്സ്. ഈ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ട, ഇതിവിടെ ബൈ 2 ആയിട്ട് തന്നെ എടുക്കട്ടെ, കാരണം നമുക്ക് അവിടെ ലോഗരിഥമിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കി ചെയ്യാനേ, ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണേ, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2. ഇപ്പോൾ നമുക്കിത് എന്ത് കിട്ടി, ലോഗ് എ ബൈ ബി. അപ്പോൾ നമ്മളതിനെ തിരിച്ച് എഴുതാൻ പോവുക, ലോഗ് എ മൈനസ് ലോഗ് ബി അങ്ങനെ എഴുതിക്കൂടെ. അപ്പോൾ ലോഗ് സൈൻ 2x മൈനസ് ലോഗ് 2, അതല്ലേ നമ്മൾ ലോഗ് സൈൻ 2x/2 എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് നമ്മൾ എഴുതി, ലോഗ് എ ബൈ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി നമ്മുടെ ഡി എക്സ്. ഇനി നമുക്കിതിന് രണ്ടിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം അല്ലേ, ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ 2x മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് 2 ഡി എക്സ്. കാരണം നമുക്കിത് രണ്ട് രീതിയിലാണ് ചെയ്യേണ്ടത്,
വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട്. പുട്ട് ടി ഈസ് ഈക്വൽ ടു 2x, ടിക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, 2x എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 × dx വരും. ഇവിടെ നമുക്ക് എന്താണുള്ളത്, ഇവിടെ ഒരു dx ഉള്ളൂ. അപ്പം dt/2 ഈസ് ഈക്വൽ ടു dx. അപ്പോൾ dx സ്ഥാനത്ത് നമുക്ക് dt/2 എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ ലിമിറ്റും കൂടി ഒന്ന് മാറ്റണം അല്ലേ. വെൻ x ഈസ് ഈക്വൽ ടു 0, ഇവിടെ x ലിമിറ്റ് 0 ആയിരുന്നു. അപ്പോൾ t എന്ത് വരും, t വരും എന്ത്, 2x ആണല്ലേ. അപ്പോൾ 2 × 0 0 തന്നെ. വെൻ x ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്, 5/2. അപ്പോൾ ടി ഇവിടെ എന്ത് വരും, ടി ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ 2 × x സ്ഥാനത്ത് 5/2, 2 × 2 ക്യാൻസലായി പോയിട്ട് പൈ. അപ്പോൾ ടിയുടെ ലിമിറ്റ് 0 മുതൽ π വരെ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π ആയി. ലോഗ് സൈൻ 2x എന്താണ്, 2x പറയുന്ന ടി, dx എന്ന് പറയുന്നത് എന്താണ്, dt/2 മൈനസ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക, ലോഗ് 2 കോമൺ ആയിട്ട്, കോൺസ്റ്റൻ്റ് ആണ്, കോമൺ അല്ല കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. പിന്നെ അവിടെ എന്ത് വരും ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ, ഇൻ്റഗ്രൽ 0 to π/2 1 കിട്ടൂ അല്ലേ, 1 dx വിച്ച് ഈസ് ഈക്വൽ ടു, I ഈസ് ഈക്വൽ ടു ഒരു ഹാഫ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇൻ്റഗ്രൽ 0 to π ലോഗ് സൈൻ ടി ഡി ടി മൈനസ് ലോഗ് 2 × ഇവിടെ 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x കിട്ടും, വിത്ത് ദ ലിമിറ്റ് 0 to π/2. പൈ ഈസ് ഈക്വൽ ടു ഹാഫ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ 0 to π ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതിക്കൂടെ. നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിരുന്നു ഇൻ്റഗ്രൽ a to b f(x) dx ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b f(t) dt. വേരിയബിൾ മാറ്റിയാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ മൊത്തം ടീനെ നമ്മൾ എന്താക്കി മാറ്റി, x മാറ്റി, നമ്മുടെ p0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി, മൈനസ് ലോഗ് 2 × ഇവിടെ x കൊടുക്കുമ്പോൾ എന്ത് വരും, π/2 മൈനസ് 0 അല്ലെങ്കിൽ π/2 തന്നെ വരും. പൈ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ ഇൻ്റഗ്രൽ 0 to π ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ത് തന്നെയാണ്, നമ്മളിവിടെ തൊട്ട് മുന്നേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ്റഗ്രൽ 0 to π. ഇവിടെ കണ്ടോ, ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് I തന്നെയാണ്. I ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π ലോഗ് സൈൻ എക്സ് ഡി എക്സ് തന്നെയാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തെന്നെ കൊടുക്കാം, I എന്ന് കൊടുക്കാം. മൈനസ് ഇവിടെ എന്ത് വരും, ലോഗ് 2 × π/2 അല്ലെങ്കിൽ π/2 × log 2 എന്ന് പറയാം. ഈ ഇതെന്താ, ഈ രണ്ട് ഐയുടെ ടേം നമുക്ക് ഒരുമിച്ച് എഴുതാലേ. അപ്പോൾ i − ½ i ഇസ് ഈക്വൽ ടു മൈനസ് π/2, ഞാൻ ആദ്യം എഴുതി π/2 × log 2. ഇനി i − ½ i, i എന്ന് വെച്ചാൽ 1 i അല്ലേ, 1 − ½ എത്ര വരിക, ഹാഫ്. ഇപ്പം നമുക്ക് ½ i = −π/2 log 2. അപ്പോൾ ഇതിലെ i = ഈ ഹാഫ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, 2 ആവും അല്ലേ, 2 × −π/2 log 2. ഈ 2 ഉം 2 ഉം ക്യാൻസലായി പോയി. അപ്പോൾ i ആൻസർ നമുക്ക് എന്ത് കിട്ടി, −π log 2 എന്ന് കിട്ടി. എന്ത് കിട്ടി നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ −π log 2. അപ്പോൾ മറ്റേ പ്രോബ്ലം ചെയ്യണ പോലെ വളരെ ഈസി അല്ല ഈ ഒരു പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക, ചെയ്തു വരുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ ആ പ്രോപ്പർട്ടീസൊക്കെ, കുറേ പ്രോപ്പർട്ടീസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.